ഹായ്, ഞാൻ ഡോക്ടർ ഖലീൽ ഷംറാസ്. നമുക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ മെഡിസിൻ ശരിച്ച് പഠിച്ചിട്ടേ നമുക്ക് ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു വണ്ടി വാങ്ങണമെങ്കിൽ നമ്മൾ ആ വണ്ടിയെക്കുറിച്ച് ശരിക്ക് പഠിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു കുക്കിംഗ് ആണ് ചെയ്യണമെങ്കിൽ ആ കുക്കിങ്ങിനെ കുറിച്ച് ശരിക്ക് പഠിക്കും. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവനെപ്പോലെ നമുക്ക് അനിവാര്യമുള്ള ഒരു വികാരമാണ് സ്നേഹം. ഒരുപാട് ഡിഗ്രികളും മറ്റും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് വർഷങ്ങൾ ചിലവഴിച്ചെങ്കിൽ നമ്മുടെ മരണം വരെ നമുക്ക് വേണ്ട ഈ വികാരത്തെ പരിപാലിക്കുന്ന കാര്യത്തിൽ നാം എന്തൊക്കെയാണ് പഠിച്ചത്, എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ശരിക്കും അതിനെക്കുറിച്ച് നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് അത്യാവശ്യമാണ്. ഇനിയൊരു ചോദ്യം, നിങ്ങൾക്ക് വീടുണ്ടാക്കാനുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വീടിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തൊരു എഞ്ചിനീയറെ നിങ്ങൾ ആ വീടുണ്ടാക്കുന്നതിൻ്റെ ഭാഗമാക്കി നിങ്ങൾ മാറ്റാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ ഒരു ബ്രോക്കറെടുത്ത് പോകണം, ആ ബ്രോക്കർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ആ ബ്രോക്കറുടെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ തയ്യാറാവുമോ? ശരിക്കും സ്നേഹത്തെക്കുറിച്ച് ഉള്ള ഒരു അറിവിൻ്റെ അഭാവം നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ പ്രകടമാവുന്നില്ലേ? ഒന്ന് ചോദിച്ചു നോക്കൂ സ്വയം. ശരിക്കും എന്താണ് യഥാർത്ഥ സ്നേഹം, എങ്ങനെയായിരിക്കണം യഥാർത്ഥ സ്നേഹം എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മൾ ഒരാളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ഐ ലവ് യു എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യം പറയുന്ന ഒരു വാക്ക് ഏതാണ്? ഐ എന്നാണ്, ഞാൻ. അപ്പം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാതെ ഒരിക്കലും നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പം യഥാർത്ഥ സ്നേഹത്തിന് ആദ്യം വേണ്ടത് നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്വയം സ്നേഹിക്കുക എന്ന് പറയുമ്പം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ യഥാർത്ഥ രീതിയിൽ പരിപാലിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിലെല്ലാം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അവസ്ഥകൾ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമ്മെ സ്വയം സ്നേഹിച്ചവരാവുന്നുള്ളൂ. അപ്പോൾ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉയരത്തിലേക്ക് പോയിട്ട് ആ മുകളിലോട്ട് പോയിട്ട് പിന്നെ എടുത്ത് ചാടുകയാണ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ മുകളിലോട്ട് പോയിട്ട് എടുത്ത് ചാടുമ്പം നമ്മളോട് ആരോ ബാക്കിൽ നിന്ന് പറയുക, അല്ലെ നമ്മൾ സ്വയം പറയുക, ഓ മൈ ഗോഡ്, ഇത്രയും ആയത്തിലേക്കാണല്ലോ ഞാൻ എടുത്ത് ചാടുന്നതെന്ന് പിന്തിരിഞ്ഞ് പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം പഠിക്കാനുള്ള കലാലയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളാണ്. കുടുംബജീവിതമാണെങ്കിലും സാമൂഹിക ജീവിതമാണെങ്കിലും എല്ലാം നമുക്ക് സ്നേഹം പഠിക്കാനുള്ള വലിയ കലാലയങ്ങളാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഏത് തന്നെയായാലും അതിലേക്ക് നിങ്ങൾ ഡൈവ് ചെയ്ത് അതിലെ ആയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സ്നേഹം കണ്ടെത്താൻ പറ്റും. സ്നേഹത്തിൻ്റെ അടുത്ത ചേരുവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് എന്ന് പറയാൻ പറ്റും. ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിലും ലോകത്ത് ഏത് ഭാഷയിലാണെങ്കിലും എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പദം യെസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കൂടെ താമസിക്കുന്നവരോ നിങ്ങളുടെ ജീവിത പങ്കാളി എല്ലാം വളരെ വ്യത്യസ്തരായിരിക്കാം. ആ വ്യത്യസ്തതകളോടൊക്കെ നിങ്ങൾ യെസ് എന്ന് പറയാൻ ശീലിക്കുകയാണ് വേണ്ടത്. നമുക്കൊരാളുടെ സ്നേഹത്തിൽ വരുമ്പോൾ നമ്മൾ ഫാൾ ഇൻ ലവ് എന്നും ഫാൾ ഔട്ട് ലവ് എന്നും പറയും. ഒരിക്കലും നാം സ്നേഹത്തിലേക്ക് വീഴുന്നുമില്ല, സ്നേഹത്തിൽ നിന്ന് പുറത്താവുന്നുമില്ല, നാം സ്നേഹത്തിലൂടെ വളരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ സാഹചര്യങ്ങളും നമ്മളെ സ്നേഹത്തെ പഠിപ്പിച്ച് നാം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം. വി ഗ്രോ ഇൻ ലവ്. ഈ സ്നേഹം കൈമാറാൻ ഒരു വ്യക്തി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളോട് സ്വയം സ്നേഹിക്കുക. ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്, എന്നെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ ഒരു ലിസ്റ്റിൽ എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ എന്താവണം, നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് മറ്റൊരാൾ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിനനുസരിച്ച് മാറാൻ നിങ്ങൾക്കാവില്ല. പക്ഷേ ഞാൻ എന്ത് ചിന്തിക്കണം, ഞാൻ എന്താവണമെന്ന് സ്വയം തീരുമാനിച്ച് കഴിഞ്ഞാൽ അതാവാൻ നിങ്ങൾക്ക് സാധ്യമാവും. അതുകൊണ്ട് നിങ്ങളായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ അടുത്ത ചേരുവ, അടുത്ത പാഠം. എന്താണ് യഥാർത്ഥ സ്നേഹം? നിങ്ങളെക്കുറിച്ച് തല പുകഞ്ഞാലോചിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു പങ്കാളിയല്ല നിങ്ങളെ സ്നേഹം സൃഷ്ടിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും ത്യജിച്ച് അവൾക്ക് വേണ്ടി സന്യാസം നടത്തുന്ന ഒരു പങ്കാളിയായിട്ടല്ല നിങ്ങൾ സ്വയം മാറേണ്ടത്. മറിച്ച് നിങ്ങൾ സൃഷ്ടിക്കേണ്ടത് അവരുടെ പൊട്ടൻഷ്യാലിറ്റി കണ്ടെത്താൻ സഹായിച്ച, അവരായി നിലനിർത്തിയ ഒരു പങ്കാളിയായിട്ടാണ്. നിങ്ങളായിട്ട് നിലനിൽക്കണം, അവരായിട്ട് നിലനിൽക്കണം. ആ ഒരു ലക്ഷ്യം സഫലമാകുമ്പോഴേ യഥാർത്ഥ സ്നേഹം പൂവണിയുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ നാം ഇങ്ങനെ തല പുകഞ്ഞാലോചിച്ച് സമയവും നമ്മുടെ എനർജിയും വേസ്റ്റ് ആക്കുകയല്ല വേണ്ടത്. പിന്നെ നാം മനസ്സിലാക്കണം ചെറിയ ചെറിയ കാര്യങ്ങളുടെ വലിയ വലിയ മൂല്യങ്ങൾ. ഒരു സ്പർശം, ഒരു ചെറിയ ഒരു നന്ദി, അല്ലെങ്കിൽ ചെറിയ ഒരു ആശീർവാദം, ഇതിനൊക്കെ വലിയ വലിയ റോളുണ്ട് സ്നേഹത്തിൽ എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതെല്ലാം കൈമാറാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം. സ്നേഹസമ്പന്നരായ വ്യക്തികളായി വളർന്ന് സ്നേഹത്തിൻ്റെ സാമൂഹിക കാലാവസ്ഥകൾ സൃഷ്ടിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും അന്തരീക്ഷം മനോഹരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ.